തുടർച്ചയായ അഞ്ചാം ദിവസത്തെ വിജയക്കുതിപ്പിന് ശേഷം ആറാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്ന ബ്രഹ്മയുഗത്തിന്റെ അഞ്ചാം ദിവസത്തെ കളക്ഷനും ആറാം ദിവസത്തെ ബോക്സ് ഓഫീസ് വിശേഷങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവു ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. രാഹുൽ സദാശിവൻ മമ്മൂക്ക ടീമിന്റെ ഹൊറർ മിസ്റ്ററി ത്രില്ലർ ചിത്രം ബ്രഹ്മയുഗം ആറാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ചില ആളുകൾക്കൊഴികെ ഈ സിനിമയുടെ വിജയം സന്തോഷം പകരുമ്പോൾ ചില ആളുകൾ ഈ സിനിമ പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. അവരുടെ മാനസികാവസ്ഥ കൈവിട്ടു പോയിരിക്കുകയാണ് ബ്രഹ്മയുഗത്തിന്റെ വിജയവും കളക്ഷനും കണ്ടിട്ട്. തിങ്കളാഴ്ച മുതൽ സിനിമ വീഴുമെന്ന് കരുതിയിരുന്നവർക്ക് വലിയൊരു തിരിച്ചടിയായിരിക്കും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ. ബ്രഹ്മയുഗത്തിന്റെ അഞ്ചാം ദിവസമായ തിങ്കളാഴ്ച വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഏതൊരു മികച്ച ചിത്രത്തിനും വർക്കിംഗ് ഡേയ്സിൽ കളക്ഷനിൽ ഇടിവ് സംഭവിക്കാം. എന്നാൽ ബ്രഹ്മയുഗത്തിന് അഞ്ചാം ദിവസമായ ഇന്നലെ മികച്ചൊരു കളക്ഷനാണ് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പ്രകാരം ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 2 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ചിത്രം 5 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് 14 കോടിക്കടുത്താണ്. ചിത്രം 5 ദിവസം കൊണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് 3.5 കോടിക്ക് മുകളിലാണ്. മലയാള സിനിമയ്ക്ക് എന്നും അനുകൂല കളക്ഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കർണാടകയിൽ നിന്ന് തന്നെയാണ് ഇപ്പോഴും ബ്രഹ്മയുഗത്തിനും കൂടുതൽ കളക്ഷൻ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഏകദേശം 1.5 കോടിക്ക് മുകളിലാണ് കർണാടകയിൽ നിന്ന് കളക്ഷൻ ലഭിച്ചിരിക്കുന്നത്. അഞ്ചാം ദിവസം ചിത്രം DCC ഓവർസീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിനേക്കാളും കൂടുതലാണ്. 2.5 കോടിക്കടുത്താണ് ചിത്രം അഞ്ചാം ദിവസം GCC ഓവർസീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത്. തുടർച്ചയായ അഞ്ചാം ദിവസവും ചിത്രം ഓവർസീസിൽ നിന്നാണ് കൂടുതൽ കളക്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ കളക്ഷൻ കുറയാൻ കാരണം ചിത്രത്തിന്റെ തിയേറ്റർ കൗണ്ട് കുറവായതുകൊണ്ട് തന്നെയാണ്. ചിത്രത്തിന്റെ അഞ്ചാം ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 4 കോടിക്ക് മുകളിൽ കളക്ഷൻ ലഭിക്കും എന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം അറിയുവാൻ സാധിക്കുന്നത്. ചിത്രത്തിന്റെ അഞ്ചാം ദിവസത്തെ കളക്ഷൻ കൂടി വന്നു കഴിയുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 36 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആറാം ദിവസമായ ചൊവ്വാഴ്ച ചിത്രത്തിന്റെ മികച്ചൊരു ബുക്കിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആ കാര്യം ഈ സ്ക്രീനിൽ നോക്കിയാൽ മനസ്സിലാകും. ഉച്ചയാകുമ്പോഴേക്കും തന്നെ ധാരാളം ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈവനിംഗ് ആൻഡ് നൈറ്റ് ഷോകൾക്കാണ് കൂടുതൽ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ചിത്രത്തിന് നല്ലൊരു ബുക്കിംഗ് ആണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ചെന്നൈ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ 2500 മുകളിൽ ടിക്കറ്റുകളാണ് ഓരോ മണിക്കൂറിലും ബുക്ക് മൈ ഷോ ആപ്പിൽ കൂടി വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഉച്ചയ്ക്ക് ഏകദേശം 3 മണി ആകുമ്പോഴേക്കും 713 ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 18.23% ഒക്കുപെൻസിയോടുകൂടി തന്നെ ചിത്രത്തിന് 59,000 രൂപയാണ് ട്രാക്കിംഗ് കളക്ഷനായി വന്നിരിക്കുന്നത്. ഈവനിംഗ് ആൻഡ് നൈറ്റ് ആകുമ്പോഴേക്കും ഇത് ഇരട്ടിയാകും എന്ന് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ചിത്രം ഇന്നും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1.5 കോടിക്കടുത്ത് അല്ലെങ്കിൽ അതിന് മുകളിൽ കളക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. വ്യക്തമായ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പ്രകാരമാണ് കളക്ഷൻ പറയുന്നത്. ചിത്രത്തിന്റെ വിജയവും കളക്ഷനും കണ്ട് മാനസികമായി തകർന്നിരിക്കുന്നവർക്ക് ഇത് തള്ളാണ് എന്ന് പറഞ്ഞ് സ്വയം ആശ്വസിക്കാം. ഫാമിലി പ്രേക്ഷകരെ ഏറ്റെടുത്ത ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹൊറർ മിസ്റ്ററി ത്രില്ലർ ചിത്രം ഒരു ലോങ് റണ്ണും സ്റ്റഡി കളക്ഷനും നേടുമെന്ന് ഉറപ്പാണ്. നിങ്ങൾ ബ്രഹ്മയുഗം കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെക്കുറിച്ചും ചിത്രം നേടുന്ന കളക്ഷനെക്കുറിച്ചും കമന്റ് ചെയ്യുക.